ബ്ലോഗർ റിഫ മെഹ്നുവിൻ്റെത് ആത്മഹത്യയെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തൂങ്ങിമരണമാണെന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായി ചൂണ്ടിക്കാട്ടി കുടുംബം കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുകയായിരുന്നു. റിഫ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നായിരുന്നു കുടുംബം പറഞ്ഞിരുന്നത്. കുടുംബം ഇങ്ങനെ സംശയിച്ചതിൽ തെറ്റ് പറയാനില്ല. കാരണം ഏറ്റവും സന്തോഷവതിയായി ജീവിച്ച ഒരു പെൺകുട്ടി രാവ് പുലരുമ്പോഴേക്കും ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിന് തക്കതായ ഒരു കാരണമുണ്ടാകും. ആത്മഹത്യയാണെന്നും പറഞ്ഞ ഭർത്താവായ മെഹ്നാസിനെ വെറുതെ വിടാതെ അവൾ എന്തിന് ആത്മഹത്യ ചെയ്തു എന്നത് അവനിലൂടെ കണ്ടെത്തണം. ഒപ്പമുണ്ടായിരുന്ന ജംഷാദും ഇതിൽ ഒന്നാന്തരം പ്രതിയാണ്. കാരണം അത്തരം രീതിയിലേക്ക് സംശയിക്കുന്ന കാര്യങ്ങളായിരുന്നു റിഫയുടെ ശബ്ദ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. ശരീരത്തിൽ മർദ്ദിച്ച പാടുകളും ഉണ്ട്. വെറും 22 വയസ്സുള്ള ഒരു പെണ്ണിൻ്റെ ജീവിതമാണ് ഒരു ദിവസം കൊണ്ട് നശിച്ചത്. അതിന് കാരണക്കാരനായവരെ പുറത്തു കൊണ്ടുവരാനാണ് റിഫയുടെ ഉമ്മയും ഉപ്പയും സഹോദരനും എല്ലാ വഴികളിലൂടെയും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിലൂടെ തന്നെയാണ് മോഡലും നടിയുമായ ഷഹനയുടെ കുടുംബവും കടന്നുപോകുന്നത്. നിരവധി മർദ്ദനമേറ്റിരുന്നു അവൾക്കും. ആത്മഹത്യയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളതെങ്കിലും ആ പെൺകുട്ടി എന്തിന് അത് ചെയ്തു? ജീവിതം അവസാനിപ്പിക്കാൻ മാത്രമുള്ള പ്രശ്നം അവൾക്കെന്തായിരുന്നു? എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് മെഹനാസിനെയും സജാദിനെയുമാണ്. കാരണം എല്ലാ സംശയങ്ങളും അവസാനിക്കുന്നത് അവരിലാണ്. പോലീസ് കൂടുതൽ ആർജവത്തോടെ അന്വേഷിക്കണം. പ്രതികളെ കൊണ്ടുവരിക തന്നെ ചെയ്യണം. അതേസമയം ദുബായിൽ വെച്ചാണ് റിഫ ആത്മഹത്യ ചെയ്തത്. അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയെന്നായിരുന്നു ഭർത്താവായ മെഹ്നാസ് പറഞ്ഞത്. എന്നാൽ ഇത് തെറ്റാണെന്ന് തെളിഞ്ഞതോടെ ദുരൂഹത വർദ്ധിക്കുകയായിരുന്നു. തുടർന്നാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചത്. ഇതുതന്നെ പോലീസിന് കിട്ടിയ ഒരു വലിയ തെളിവാണ്. കൂടാതെ റിഫയുടെ കഴുത്തിൽ ഒരു പാടുള്ളതായി കണ്ടെത്തിയത് കൊലപാതകമാണെന്ന സംശയം വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് തൂങ്ങി മരിച്ചപ്പോൾ കയർ കുരുങ്ങിയുണ്ടായതാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം ഭർത്താവ് മെഹ്നാസിൻ്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികതയുള്ളതായാണ് പോലീസ് പറയുന്നത്. നിലവിൽ ആത്മഹത്യാ പ്രേരണാകുറ്റത്തിനും ശാരീരിക മാനസിക പീഡനത്തിനും മെഹ്നാസിനെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്നാൽ ഇതുവരെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ മെഹ്നാസ് തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം 20 കോടതി പരിഗണിക്കും. റിഫയുടെ മരണത്തിൽ ഇനി വരാനുള്ളത് ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലമാണ്. ശരീരത്തിൽ എന്തെങ്കിലും വിഷാംശങ്ങൾ എത്തിയാണോ മരണം സംഭവിച്ചത് എന്ന് കണ്ടെത്താനാണ് ആന്തരികാവയവങ്ങൾ രാസപരിശോധന നടത്തുന്നത്. അവൾ എന്തിന് ഇത് ചെയ്തു എന്നറിയാനാണ് റിഫയുടെ ആരാധകർ കാത്തിരിക്കുന്നത്. പൂമ്പാറ്റയെപ്പോലെ പറന്നു നടന്നവൾ ഇന്നില്ല എന്നോർക്കാൻ പാടുപെടുകയാണവർ.